സംവാദങ്ങളും കൂടിക്കാഴ്ചകളും യാത്രകളും മെച്ചപ്പെട്ട ഒരു ലോകത്തിലേക്ക് നയിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ് 2022 നവംബർ 3 മുതൽ 6 വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ചെറിയ രാജ്യമായ ബഹ്റിനിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷം നവംബർ 9 തീയതിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പൊതു കൂടിക്കാഴ്ച നടത്തിയത്. പ്രസ്തുത അവസരത്തിൽ ഏശയ്യായുടെ പുസ്തകം 2 അധ്യായത്തിൽ 2-4 വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് പാപ്പ തൻ്റെ പ്രഭാഷണം പങ്കുവച്ചത്. ഒരുപാട് ക്രിസ്ത്യൻ രാജ്യങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് പാപ്പ ഒരു മുസ്ലിം രാജ്യം തിരഞ്ഞെടുത്തു എന്നതിന് മറുപടിയായി 3 വാക്കുകളിൽ പാപ്പ പ്രതികരിച്ചു. പരസ്പര സംവാദം, കൂടിക്കാഴ്ച, യാത്ര എന്നിവയാണ് ആ 3 പദങ്ങൾ. 1-ാമത്തേത് പരസ്പര സംവാദം. ഫ്രാൻസിസ് പാപ്പ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണ് ബഹ്റിൻ രാജാവിൻ്റെയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംവാദത്തിന് വേണ്ടിയുള്ള ഒരു ഫോറത്തിൻ്റെയും ക്ഷണം വഴി പൂർത്തീകരിക്കപ്പെട്ടത്. മറ്റ് ജനതകളിലും പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും പെട്ട ആളുകളിലെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് സംവാദം. ഒറ്റപ്പെടലിലൂടെയല്ല, മറ്റുള്ളവരുമായി അടുത്തുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് നിരവധി ദ്വീപുകൾ ചേർന്ന് നിൽക്കുന്ന ബഹ്റിൻ രാജ്യം നമ്മെ പഠിപ്പിക്കുന്നുവെന്നാണ് പാപ്പ ഉത്ബോധിപ്പിച്ചത്. ബഹ്റിൻ എന്ന രാജ്യം തന്നെ സമാധാനത്തിൽ കഴിയുന്നത് ഈ സംവാദ മനോഭാവമുള്ളതുകൊണ്ടാണ്. പാപ്പ പറയുന്നു, സംവാദമാണ് സമാധാനത്തിൻ്റെ ഓക്സിജൻ, ഇത് മറക്കരുത് എന്ന് പാപ്പ തറപ്പിച്ചു പഠിപ്പിക്കുന്നു. വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടായാൽ പിന്നീട് പരസ്പര സംഭാഷണത്തിലൂടെ സമാധാനത്തിലെത്തി മുന്നോട്ട് പോകണമെന്നാണ് പാപ്പ പറയുന്നത്. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുമ്പ് 2 വത്തിക്കാൻ കൗൺസിൽ സമാധാന സ്ഥാപനത്തിനുള്ള മാർഗമായി പ്രഖ്യാപിച്ചത് ഉദ്ധരിച്ച് പാപ്പ പറഞ്ഞു, വ്യക്തികൾ തങ്ങളുടെ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അവരുടെ മനസ്സും ഹൃദയവും വികസിപ്പിച്ച് തങ്ങളുടെ എല്ലാ ദേശീയ സ്വാർത്ഥതയും മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ആധിപത്യത്തിനുള്ള ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ശ്രമകരമായ വലിയ ഒരു ഐക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മാനവരാശിയോടുമുള്ള അഗാധമായ ആദരവ് വളർത്തിയെടുക്കണമെന്ന് സമാധാന സ്ഥാപനത്തിനുള്ള ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യത്തിൽ ബോധ്യപ്പെട്ട് വളരെ ശക്തമായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിച്ച് ആഹ്വാനം ചെയ്യുന്നത് ലോകം മുഴുവനുമുള്ള മത സിവിൽ നേതാക്കൾ പൊതുവായ സംരക്ഷണത്തിനായി തങ്ങളുടെ അതിർത്തികൾക്കും സമൂഹങ്ങൾക്കും അപ്പുറത്തേക്ക് നോക്കാൻ അറിയണമെന്നാണ്. ഇത്തരത്തിലുള്ള തുറവിയും ആഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാർവത്രികമായ വിഷയങ്ങൾ, ഉദാഹരണത്തിന് ദൈവത്തെ മറക്കൽ, വിശപ്പെന്ന ദുരന്തം, സൃഷ്ടിയുടെ സംരക്ഷണം, സമാധാനമില്ലായ്മ എന്നിവയെക്കുറിച്ച് അഭിസംബോധന ചെയ്യാൻ സാധിക്കൂ എന്ന് പാപ്പ ഉത്ബോധിപ്പിക്കുന്നു. സംവാദത്തിൻ്റെ മൃദുലമായ ശക്തിയാൽ മാത്രമേ ഭ്രാന്തമായ യുദ്ധം തുടങ്ങി മറ്റനേകം സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കൂ എന്ന് പാപ്പ തറപ്പിച്ചു പറയുന്നു. 2 കൂടിക്കാഴ്ചകൾ. 2-ാമത്തെ വാക്കായ കൂടിക്കാഴ്ചകൾ ഇല്ലെങ്കിൽ 1-ാമത്തെ കാര്യമായ സംവാദം നടക്കില്ല എന്നതാണ് സത്യം. ബഹ്റിനിൽ ആളുകൾ പരസ്പരം കണ്ടുമുട്ടി അഭിവാദ്യം ചെയ്യുമ്പോൾ കൈ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് പതിവാണ്. കണ്ടുമുട്ടുന്ന വ്യക്തിക്ക് മറ്റേയാളുടെ ഉള്ളിൽ ഇടം നൽകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെ സ്വീകരിക്കാത്ത സംവാദം ശൂന്യമായി തുടരും. യാഥാർത്ഥ്യങ്ങളുടെയല്ല, ആശയങ്ങളുടേത് മാത്രമായി അത് കാണപ്പെടും. തീർച്ചയാണത്, പരസ്പര ബഹുമാനത്തിലും മിതത്വത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായി മതമൗലികവാദത്തെയും അക്രമത്തെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ കൂടിക്കാഴ്ചകളും കാരണമാകണം എന്ന് പാപ്പ പ്രബോധിപ്പിക്കുന്നു. 3-ാമത്തേത് യാത്ര. 3-ാമത്തെ വാക്കായി പാപ്പ സ്വീകരിച്ചത് യാത്ര എന്നതാണ്. ക്രൈസ്തവ സാക്ഷ്യത്തോടെ ഇസ്ലാം രാജ്യമായ ബഹ്റിനിലേക്ക് പാപ്പ യാത്ര നടത്തിയത് പരസ്പരം ആശയക്കുഴപ്പത്തിലാക്കാനോ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനോ അല്ല, മറിച്ച് സംവാദത്തിലൂടെ സമാധാനത്തിൻ്റെ ദൈവത്തെ, സ്വർഗത്തിലെ ഏക ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ ദൃഷ്ടിയുടെ കീഴിൽ ഭൂമിയിൽ ഒരു തീർത്ഥാടകനായിരുന്ന പിതാവായ അബ്രാഹത്തിൻ്റെ നാമത്തിൽ സാഹോദര്യത്തിൻ്റെതായ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ്.
ഉപസംഹാരം. സംവാദത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെയും യാത്രയുടെയും ത്രയ സദ്യുദ്ധമ പ്രക്രിയയിൽ പാപ്പ പറയുന്നു, സംവാദിക്കാൻ സ്വന്തം അനന്യത കാത്തു സൂക്ഷിക്കണം. സംവാദം ഉന്നതമായ സത്യസന്ധമായ മൂല്യബോധമുള്ള വ്യക്തിത്വത്തിൽ നിന്നായിരിക്കണം ഉയരേണ്ടത്. സ്വന്തമായ വ്യക്തിത്വമില്ലെങ്കിൽ സംവദിക്കാനാവില്ല എന്നാണ് പാപ്പ പഠിപ്പിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ പരസ്പരം താങ്ങാവാനും ഒരേ ഹൃദയത്തോടെ വിശ്വാസയാത്രയിലൂടെ കടുത്ത കഠിന ഹൃദയം ഇല്ലാതാക്കി തുറന്ന ഹൃദയത്തോടെ മാനുഷിക സാഹോദര്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും. യാത്ര സുഖകരമായി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം കൈകൊടുക്കാനുള്ള സാഹോദര്യം വേണം. ഈ യാത്രയിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.